നമസ്കാരം പേടിപ്പെടുത്തുന്ന ഇരുട്ട് വീശിയടിക്കുന്ന കാറ്റിന് പോലും ചോരയുടെ ഗന്ധം കാരണം പോലും അറിയാതെ ജീവൻ പോയ നൂറുകണക്കിന് മനുഷ്യരുടെ നിലവിളികൾ ഉയരുന്ന മണ്ണ് ചരിത്രത്തിനോട് കൂടുതൽ ചേർന്ന് കിടക്കുന്ന ചിലയിടങ്ങൾക്ക് പറയുവാനുള്ള കഥകൾ ഇത്തരത്തിലുള്ളവയാണ് ഒരു വിനോദസഞ്ചാരം എന്ന നിലപറിയായി ചരിത്രത്തിന്റെ കറുത്ത അധ്യായങ്ങളിലേക്കുള്ള തിരിഞ്ഞു നടത്താൻ സാധ്യമാകുന്ന ചിലയിടങ്ങൾ നമുക്ക് പരിചയപ്പെടാം സെല്ലുലാർ ജയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ രക്തം വീണ പാടുകളുള്ള ഇടങ്ങളിലൊന്നായ സെല്ലുലാർ ജയിൽ രാജസ്നേഹികൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുന്ന ഇടമല്ല പ്രകൃതി സൗന്ദര്യം തുളുമ്പി നിൽക്കുന്ന ആൻറ്റമാനിൽ കോട്ടമാത്രയിൽ തന്നെ ഭയം ജനിപ്പിക്കുന്ന ഒരു ജയിൽ അത്രയും ഭീകരമായ കഥകളാണ് പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിലിലുള്ളത് കാലാപാനി എന്നും ഇതറിയപ്പെടുന്നുണ്ട് നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി പൊരുതിയ ദേശാഭിമാനികളെ തടവറയിലാക്കി ക്രൂരമായി മർദ്ദിച്ചു മർദ്ദിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ക്രൂരതയാണ് ഇതിനുള്ളിൽ നിന്നും വായിച്ചെടുക്കുവാനുള്ളത് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഉയർത്തി എന്ന കാരണത്താൽ ഇവിടെ തടവിലാക്കപ്പെട്ടവർ നിരവധിയുണ്ട് നാടുകടത്തിയ പോലെ നാട്ടിൽ നിന്നും ഇവിടെ എത്തി ചെറിയ സെല്ലുകളിൽ ജീവിതകാലം മുഴുവൻ ഏകാന്തവാസം നയിക്കേണ്ടി വരുന്ന ഭീകരമായ അനുഭവം തൊട്ടടുത്തുള്ള സെല്ലിലുള്ള ആളെ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ ക്രൂരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള തടവറകൾ അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജയിലറുകളാണ് ഇവിടെയുള്ളത് മരണം തന്നെയാണ് രക്ഷയെന്ന് എന്ന് കരുതിയിരുന്നവർ നിരവധി ഉണ്ടായിരുന്നു ഇവിടുത്തെ സെല്ലുകളിൽ ഇന്ന് ആന്റമാനിലെ ഏറ്റവും പ്രാധാന്യമേറിയ വിനോദ സഞ്ചാര ചരിത്ര സ്മാരകം കൂടിയാണ് ഈ ജയിൽ ഇനി ജാലിയൻ വാലാബാഗ് ൊലയുടെ ചരിത്രം പറയാതെ സ്വാതന്ത്ര്യ കഥകൾ ഒരിക്കലും പൂർണ്ണമാകില്ല രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദിനങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്തിയിരിക്കുന്ന ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്ന് രക്തരൂഷിതമായ സമരങ്ങളുടെ പട്ടികയിൽ ആദ്യമുള്ള ഈ കൂട്ടക്കൊലയ്ക്ക് വയസ്സ് നൂറിലെത്തിയെങ്കിലും പ്രാധാന്യം ഒട്ടും കുറഞ്ഞിട്ടില്ല ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനായ ബ്രിഗേഡിയർ ജനറൽ റജ്നാൾഡ് ഇ എസ് ഡയറുടെ നേതൃത്വത്തിൽ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി ഇരുപതിനായിരത്തോളം ആളുകളുടെ നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ വെടിവെക്കുവാൻ ഉത്തരവിടുകയായിരുന്നു ആയിരത്തി അറുനൂറ്റി അൻപത് റൗണ്ട് പട്ടാളക്കാർ വെടിവെച്ചതാണ് കണക്കുകൾ പറയുന്നത് ആയിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് കണക്കിലത് മുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ ഒതുങ്ങി സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കുവാൻ ഇവിടെ എത്തി അല്പസമയം ചെലവിട്ടാൽ മതി റൂപ്കുണ്ട് തടാകം മഞ്ഞു പൊതിഞ്ഞു കിടക്കുന്ന തടാകത്തിന് എത്രത്തോളം നിഗൂഢതകൾ ഒളിപ്പിക്കുവാൻ സാധിക്കും അതറിയണമെങ്കിൽ റൂപകുണ്ടിലേക്ക് പോയാൽ മതി ഇന്ത്യയുടെ അസ്ഥിഗൂഢ തടാകം എന്നറിയപ്പെടുന്ന റൂപ്കുണ്ട് ഉത്തരാഖണ്ഡിലെ ഗഡ്വാൾ പ്രദേശത്തുള്ള മലയിടുക്കുകളിലെ ഒരു ചെറിയ തടാകമാണ് റൂപ്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് പോലെ മറ്റേതൊരു തടാകത്തെയും പോലെ തന്നെയായിരുന്നു റൂപ്കുണ്ടും എന്നാൽ ആയിരത്തി തടാകത്തിൽ മഞ്ഞുരുക്കിയ സമയത്ത് അഞ്ഞൂറിലധികം മനുഷ്യ അസ്ഥി കൂടങ്ങൾ കണ്ടെത്തുകയുണ്ടായി ആരുടേതാണ് അസ്ഥി കൂടങ്ങൾ എന്ന ചോദ്യത്തിന് പല ഉത്തരങ്ങളും വന്നുവെങ്കിലും ഇന്നും അതൊരു നിഗൂഢതയായി കിടക്കുകയാണ് ഇന്നും വേനലിൽ മഞ്ഞൊരുങ്ങുമ്പോൾ ഇവിടെ എത്തിയാൽ തടാകത്തിന്റെ വിവിധ ഭാഗങ്ങളായി അസ്ഥികൾ വേർപെട്ട് കിടക്കുന്നത് കാണാം ഭൂജ് ഗുജറാത്ത് ഒരു നാടിനെ തന്നെ തുടച്ചുനീക്കിക്കൊണ്ടുപോയ ഭൂകമ്പത്തിന്റെ ബാക്കിപത്രമാണ് ഭൂജ് ഇന്നും ഉണങ്ങിയിട്ടില്ലാത്ത മുറിവുകൾ സമ്മാന രണ്ടായിരത്തി ഒന്നിലെ റിപ്പബ്ലിക് ദിനത്തിലെ ആ ഭൂകമ്പം ആരും മറന്നിട്ടുണ്ടാകില്ല ഇരുപതിനായിരത്തിലധികം ജീവനുകളാണെന്നിവിടെ നഷ്ടമായത് പരുക്കേറ്റ ഒന്നര ലക്ഷം ആളുകളും വീട് നഷ്ടപ്പെട്ട ആറര ലക്ഷം ആളുകളും ഇന്നും ആ ഭയത്തിൽ തന്നെയാണ് ജീവിക്കുന്നതും നഗരം വളർന്നുവെങ്കിലും അതിന്റെ മുറിവുകൾ ചില മുഖങ്ങളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കും കുൾധാരത്രി കൊണ്ട് ഒരു ഗ്രാമം അപ്പാടെ അപ്രത്യക്ഷമായ കഥയാണ് കുൽധാരയുടേത് ഇന്ത്യയിലെ പേടിപ്പെടുത്തുന്ന സ്ഥലങ്ങളുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന ഇവിടെ ഇന്ന് കാണുവാൻ ഉപേക്ഷിച്ചു കളഞ്ഞ വീടുകളുടെ ചുവരുകളും വരണ്ടുണങ്ങിയ ഭൂമിയും മാത്രമാണുള്ളത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് വളരെ സമ്പന്നമായ ഒരു ഗ്രാമമായിരുന്നു അത്ര ഈ ഗ്രാമം പലിവാൽ എന്ന വിഭാഗത്തിൽപ്പെട്ട ബ്രാഹ്മണന്മാരായിരുന്നു ഇവിടുത്തെ താമസക്കാർ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് മന്ത്രിയായ സലിം സിംഗിന് ഇവർ നികുതി നൽകേണ്ടതുണ്ടായിരുന്നു ഒരിക്കൽ ഗ്രാമത്തിൽ സന്ദർശനത്തിനെത്തിയ മന്ത്രി ഗ്രാമമുഖ്യന്റെ മകളെ കണ്ട് ഇഷ്ടപ്പെടുകയും അവളെ വിവാഹം ചെയ്തു തരണമെന്ന് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു അല്ലാത്തപക്ഷം ഗ്രാമത്തിലെ നികുതി വർദ്ധിപ്പിക്കുമെന്നും ഭീഷണിപ്പെടുത്തി ആ പെൺകുട്ടിയുടെ മാനം രക്ഷിക്കാനായി കുൽദാര ഗ്രാമം അടുത്തുള്ള എൺപത്തിനാല് ഗ്രാമങ്ങളോടും ചേർന്ന് ഇരുട്ട് വിളക്കുന്നതിന് മുൻപ് ഇവിടെ വിട്ടുപോയി എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സംരക്ഷിക്കപ്പെടുന്ന ഇവിടം കാണാനായി ഒരുപാട് ആളുകൾ എത്താറുണ്ട് എന്നാൽ രാത്രിയിൽ എത്തുന്നവർക്ക് വിചിത്രമായ പല അനുഭവങ്ങളും ഉണ്ടാകുന്നുണ്ട് അത്രേ ജയ്സാൽമീരിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ അകലെയാണ് കുൽതാര സ്ഥിതി ചെയ്യുന്നത് വെബ് ഡെസ്ക് തത്വമെയ് ന്യൂസ്